ഓരോ പ്രാവശ്യം കൂട്ടിമുട്ടി വരുമ്പോഴും എനിക്ക് കുട്ടിയോട് ഒരിത് കൂടി വരുന്നു. എന്ന് വെച്ചാൽ ഒരിത് ഇതെന്ന് പറഞ്ഞാല് അത് എനിക്ക് മനസ്സിലായി. എനിക്കിഷ്ട പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല വേലക്കാരി എന്നില്ലല്ലേ. മടപ്രാവേ ഹായ്. ഏ, നീ പറഞ്ഞ സത്യ. ആ ഫോട്ടോയിൽ കണ്ട ആള് ഒരു കോച്ച് തന്നെയാ. കക്ഷി ഇന്ന് രണ്ടെണ്ണം കൊള്ളുകയും ചെയ്തു. എനിക്ക് മനസ്സിലായില്ല. ഈ നീ പറഞ്ഞ ആ കോച്ച് പാലക്കാരൻ സണ്ണിയില്ലേ, അയാളുടെ കാര്യമായി പറയുന്നേ. എന്റെ രണ്ട് മുറച്ചെറുക്കന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എടുത്ത ഒരു അടവാണ് ഈ കോച്ച്. കേട്ടു, എല്ലാവരും വിഡ്ഢികളാക്കായിരുന്നല്ലേ. കൊച്ചിന്റെ കല്യാണം മുടക്കാൻ കോച്ചിനെ ബലിയാടാക്കായിരുന്നല്ലേ. മുത്തച്ഛാ ലോലനല്ല ലാലൻ. ആ ലാലേട്ടാ പറയരുത് പ്ലീസ്. ഞാൻ പറയും. എന്റെ ലാലേട്ടാ ഇത്രയും നാളായിട്ടും എന്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ലാലേട്ടിന് പറ്റിയില്ലല്ലോ. ഞാൻ ഈ കള്ളമൊക്കെ പറഞ്ഞ് എന്റെ കല്യാണം മുടക്കണത് എന്തിനു വേണ്ടിയാണെന്നറിയോ? എയർ ഹോസ്റ്റസ് ആവാൻ. ഒരിക്കലും അല്ല. ഇനി ഞാൻ തന്നെ അത് തുറന്നു പറയണോ? ഒരുപാട് നാളായിട്ട് മറക്കാൻ പറ്റാത്ത ഒരാള് എന്റെ മനസ്സിലുണ്ട്. ആരാണെന്നറിയോ? എന്റെ ലാലേട്ടൻ. എന്താന്ന് പറയട്ടെ? ഒരു അഞ്ച് നിമിഷം മുമ്പ് പറയാറുന്നില്ലേ സാരല്ല ഇത് ഫിക്സ്. പിന്നെ ഇത് ഒരടവല്ലോ. ചങ്ക് പിളർന്ന് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയരുത് ചേട്ടാ. അയ്യോ, ചങ്ക് പിളർക്കണ്ട, ഞാൻ വിശ്വസിച്ചു. പേടിയുണ്ടാ, ഞാൻ ഇത്രയും കാലം പറയാതിരുന്നത്. ഇനി ലാലേട്ടൻ പറ, എന്റെ മുത്തശ്ശന്റെ ആഗ്രഹപ്രകാരം ഞാൻ മുറച്ചക്കന്മാരിൽ ഒരുത്തിനെ കെട്ടണോ? ഏയ് വേണ്ട, ഇനി അവന്മാരുടെ ശല്യം ഉണ്ടായാലും ജാമ്യമില്ല, കേസ് കുടുക്കി രണ്ടിനെയും ഞാൻ അകത്താക്കും. നമ്മുടെ കല്യാണത്തിന് വേണ്ടി ഇനി ഞാൻ എന്തടവെടുത്താലും ലാലേട്ടൻ എന്നോടൊപ്പം ഉണ്ടാവില്ലേ? എന്റെ ഈ ജീവൻ ഇനി അനുപമയ്ക്കുള്ളതാണ്. അത് മതി ലാലേട്ടാ, സമാധാനായി. ഇനി ലാലേട്ട പൊയ്ക്കോളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും സംശയമാകും. ആ ശരിയാണ്, ഇനി ഞാൻ രാത്രി കാലങ്ങളിൽ മാർച്ചാറിനെ പോലെ പതുങ്ങി വരാം. ഭാഗ്യം, വേഗം കുടിച്ചോ, രണ്ട് മുട്ടയും കൂടെ അടിച്ചു ചേർത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട പരിപാടി വെച്ച് എന്റെ അടുത്ത് വരരുത്, തട്ടരുത്, മുട്ടരുത്. ഇന്നു മുതൽ എനിക്ക് പോഷകങ്ങൾക്ക് കുറവില്ല. ഐ ആം ഹാപ്പി, ഹാപ്പി. ഐ ആം പൽക്കി വാലാ.